फ्रेंड्स एल्लावर्क्कुम नमस्कारम अब इन चेरिय ओरु कुंजी व्लॉग आण इन ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളുടെ വെഡിംഗ് ആനിവേഴ്സറി ആണ് ട്ടോ ഫോർത്ത് വെഡിംഗ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി വ്ലോഗ് ആണ് ഇന്നത്തേത് അപ്പോൾ ഞാൻ ഒരു കുഞ്ഞി സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് सरप्राइज पटी याद एरियर वह जस्ट बाथरूम आयोजित का अटेंड अब अगर आ सरप्राइज पोिजु पक्षे ए गिफ्ट अल अब एक्साइटमेंट अब अद ना वीटल ओण चायट अवड़े सरप्राइज को की कटिंग वेडिंग एल अवड़ाण नाम वन कल अब एल समय नी कटू अब आडियो कूड़ी या वीडियो कूड़े इंडे नाम कुछ स्पेल ईटमस ना लंच प्रिपेर अब आदमे या घी रईस वेट रईस नुन കഴുകിയിട്ട് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തു വെക്കും അപ്പോൾ കുതിർത്തു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല പാകത്തിന് വെന്ത് കിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം വെജിറ്റബിൾസ് എന്ന് പറയാനൊന്നുമില്ല കാരറ്റും പിന്നെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സവാള നമ്മൾ നല്ല തിൻ ആയിട്ട് നീളത്തിൽ അരിയാണ് വേണ്ടത് ട്ടോ രണ്ടെണ്ണം എടുത്താൽ മതി കൂടുതൽ ഉള്ളി ഉണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ നെയ്ച്ചോറിന് അപ്പൊ നല്ല കട്ടി കുറച്ചിട്ട് അതേപോലെ അരിഞ്ഞെടുക്കുക പിന്നെ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ കഷ്ണം പട്ട പിന്നെ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ അത് ഏലക്ക ഗ്രാമ്പു പിന്നെ നമ്മുടെ കുറച്ച് ഒരു പിടി കാഷ്യൂ നട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കാഷ്യൂ നട്ട് ഇപ്പൊ ചേർക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് പിന്നെ നമ്മുടെ നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം കാരണം റൈസ് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് കൂടുതൽ ഉപ്പ് ഉണ്ടെങ്കിലാണ് പാകമായിട്ട് കിട്ടുള്ളൂ നെക്സ്റ്റ് ഞാൻ ഇവിടെ പായസം റെഡിയാക്കാൻ ദാ അടുത്ത അടുപ്പിൽ പാൽ വെച്ചിട്ടുണ്ട് അതിൽ ഒരു 3 പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ റെഡിയായി നന്നായി തിളച്ചു വന്നപ്പോൾ ഞാൻ അതിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ പാലട മിക്സ് ആണ് യൂസ് ചെയ്യുന്നത് മിൽമട പാലട മിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടുന്ന പാലട അതേ ടേസ്റ്റ് ആണ് ട്ടോ അപ്പോൾ ഈ പാൽ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് കുറുക്കി എടുക്കണം കുറച്ച് ടൈം എടുക്കും ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് നെയ്ച്ചോറിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വറുത്തെടുക്കണം നെയ്യിൽ തന്നെയാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് വറുത്ത് പോരാം അതുപോലെ ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളി വറുക്കുമ്പോൾ അത് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പായസം എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ റൈസ് നന്നായി തിളച്ചപ്പോൾ ഇതായി ഇങ്ങനത്തെ ഒരു തെർമൽ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല കറക്റ്റ് ഭാഗമായിട്ട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ദം ചെയ്യാനുണ്ട് കേട്ടോ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് മേലെ മേലെ ഇട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കണ്ടില്ലേ ഒക്കെ റൈസ് ഇങ്ങനെ വിട്ടുവിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഉള്ളി ഇത് അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കൂടുതൽ കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നെയ്ച്ചോറിൽ അതുപോലെ നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ക്യാരറ്റ് എടുത്താൽ മതിയാവും കൂടുതൽ ഉണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ക്യാരറ്റും ഇത് അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മധുരം ഉണ്ടാവും ഓൾറെഡി പാലട മിക്സ് ആയതുകൊണ്ട് പക്ഷെ അത് മതിയാവില്ല നമുക്ക് കേട്ടോ അപ്പോൾ മധുരം നോക്കിയിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ റൈസിൻ്റെ ലെയർ ഇട്ട് കൊടുത്തു അതിൻ്റെ മേലെ നമ്മൾ ക്യാരറ്റ് ഫ്രൈ ചെയ്തതും പിന്നെ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ വറുത്തത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയുടെ ഇല മുറിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ലെയറും ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ദം ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പായസം എന്താ നന്നായിട്ട് ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് അതും ശ്രദ്ധിക്കണം അതിൻ്റെ ഇടയിൽ കേട്ടോ അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പായസം ഒന്നിനും പറ്റില്ല അപ്പം എന്താ നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി നല്ല ചന്തത്തിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ചിക്കൻ ടിക്കയാണ് കേട്ടോ അപ്പം ഞാനിത് ഇന്നലെ തന്നെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു
ചിക്കൻ നന്നായി കഴുകിയതിലേക്ക് കുറച്ച് കാപ്സിക്കം, കുറച്ച് ഉള്ളി, അതുപോലെ നമ്മുടെ തൈര്, പിന്നെ കസൂരി മേത്തി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അങ്ങനെ കുറച്ച് എന്താ പറയുക നാരങ്ങ നീരും എല്ലാം കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഞാൻ ഓവനിലാണ് അത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഓവനിൽ തന്നെ നമ്മുടെ ആ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, അപ്പം അതിൽ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാൻ ഓവൻ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 40 മിനിറ്റ് ആണ് ഞാൻ ഗ്രില്ല് ചെയ്യാൻ ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കത് ഒലർത്തിയെടുക്കാം കേട്ടോ. കുറച്ച് ചൂടാറുമ്പോഴേക്കും നന്നായി ഇങ്ങനെ ഒന്നിനോടൊന്ന് ഒട്ടാതെ ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മുടെ ചിക്കൻ ടിക്കത നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. തലേ ദിവസം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ചിക്കനിലേക്ക് നല്ല ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ അത് ഞാനൊരു കാസറോളിലേക്ക് മാറ്റുകയാണ് കേട്ടോ, ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ലഞ്ച് ഇതാ ഇവിടെ റെഡിയായി. സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ പായസം, പിന്നെ ചിക്കൻ ടിക്ക, ഗീ റൈസ്. അപ്പൊ ഞാനും ആയിട്ട് ഇതാ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഹലോ, അപ്പൊ ഞങ്ങൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നീ കൂട്ടം ഭക്ഷണം കഴിച്ചില്ലയേ, എന്താ കഴിച്ചെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പിന്നെന്താ കഴിച്ച്? പാൽ. പിന്നെന്താ കഴിച്ച്? ടേസ്റ്റ് ഉണ്ടോ എല്ലാം? അപ്പോ ഏട്ടും വരും കൂടി ഓഫീസിൽ പോയി. ഞാൻ ഗിഫ്റ്റ് ഉച്ചയ്ക്ക് കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓഫീസ് പോണെന്ന് പറഞ്ഞപ്പോ ആ ഒരു തിരക്കിന്റെ ഇടയിൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വൈകിട്ട് കൊടുക്കാന്ന് പ്ലാൻ ചെയ്തു. പിന്നെ പിന്നെന്താ, എല്ലാവരും പായസമൊക്കെ കുടിച്ച് വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അല്ല, ഉക്കുന് ഉറക്കം വരുന്നുണ്ടോ? ഉക്കു എന്താ ചെയ്യാൻ പോണേ? ഇനി അപ്പൊ ഇന്ന് അമ്മടി അച്ചടി എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ അവരുടെ. അല്ല, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്ന് രാവിലെ നീകുട്ടം വന്നിട്ട് ഞങ്ങളോട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാണ് പറഞ്ഞത് അല്ലേ. നീകുട്ടിനെ അറിയില്ലേ, നീകുട്ടി കുട്ടി കുട്ടിയല്ലേ. അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പോവാണ്. എന്തായാലും ഉറങ്ങാൻ പറ്റില്ല, കാരണം നീകുട്ടൻ ഇപ്പൊ ഉച്ചക്ക് ഉറങ്ങാത്തതുകൊണ്ട് ആർക്കും ഉറങ്ങാൻ പറ്റാറില്ല ഉച്ചക്ക്. അപ്പൊ സമയം 3 മണിയായി. അപ്പൊ 4-5 മണിയൊക്കെ ആവുമ്പോഴേക്കും കേട്ടൊക്കെ വരും. അപ്പൊ അതിന് ശേഷം നമുക്ക് ഇനി കാണാം. ഇതൊന്നും വന്നിട്ടൊരു സാധനം എടുക്കുമോ? കേട്ട് വരുമ്പോഴും ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. അതൊരു സർപ്രൈസ് ആയിരുന്നു, കാരണം നമ്മൾ നാട്ടിൽ ചെന്നപ്പോ എല്ലാരും കൂടി ചെന്നൊരു കേക്ക് കട്ട് ചെയ്തതാണല്ലോ. അപ്പൊ പിന്നെയും കേക്ക് വാങ്ങിക്കുമെന്ന് വിചാരിച്ചില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. റെഡ് വെൽവെറ്റിന്റെ ബേസ് ആണ് വരുന്നത്, അതിൽ നട്സും അതുപോലെ ചോക്ലേറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കേക്ക് കണ്ടപ്പോ. കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, കേക്ക് മാത്രമല്ല മധുരത്തോട് കൂടുതൽ താല്പര്യമുള്ള ആളാണ് നീക്കുട്ടൻ. ഡയമണ്ട് ആണല്ലോ ഇഷ്ട.
കേക്ക് വെച്ചപ്പോ കണ്ടില്ലേ. ഹലോ, അപ്പോഴാ നമ്മള് നമ്മുടെ ഈ ഒരു ആനിവേഴ്സറി വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ മൂക്കുത്തി ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇല്ലേ, നിങ്ങക്ക് കാണണ്ടാവുന്ന വിചാരിക്കുന്നു, നല്ല ചന്ദുണ്ട്. അപ്പോ ഞാന് സർപ്രൈസ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് പകുതി സക്സസ് ആയുള്ളൂ, ഫുള്ളായിട്ടൊന്നും സക്സസ് ആയില്ല. പക്ഷെ ഏട്ടു എന്നോട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കൊണ്ടുവന്നപ്പോ കേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്, വേറെ ഒന്നും ഇല്ല എന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കേക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു, കാരണം നമ്മള് ഓണത്തിന്റെ വീട്ടില് പോയപ്പോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് ഈ കേക്ക് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. എന്നാലും ആനിവേഴ്സറി ആയതുകൊണ്ട് വാങ്ങിച്ചതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഞാൻ വേറെ ഗിഫ്റ്റ് ഒന്നും ഇല്ലാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് പോകുമ്പോ ഒന്നും വാങ്ങിക്കണില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഐഡിയ കിട്ടില്ല, എന്താ വാങ്ങിക്കാം. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്ത് വേണം, മൂക്കുത്തി വേണോ അല്ല വാച്ച് വേണോ എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് കണ്ടത് നല്ല ജ്വല്ലറിയാണ്, അപ്പൊ പിന്നെ അവിടെ തന്നെ ഞാൻ കേറി. വളരെ ക്രിയേറ്റീവ് ആയിട്ടാണ് അത് എപ്പോഴും സംഭവിക്കുന്നത്. ഇങ്ങനത്തെയാണ് അഞ്ചു ദിവസം പ്ലാൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ആലോചിച്ച് ചിന്തിച്ച് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യും. ഞാൻ എനിക്ക് അങ്ങനെ ആലോചിച്ചൊന്നും ഐഡിയാസ് ഒന്നും കിട്ടില്ല, അപ്പൊ പിന്നെ വേഗം കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കാം വേഗം. മിക്കവാറും ഇത് കാണുന്ന എല്ലാവരും ജെന്റ്സ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റിനെ കുറിച്ചിട്ട് പറയാനുണ്ട് കേട്ടോ. അത് നമ്മള് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഹൂപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പൊ അവരുടെ ഐഡി ഞാൻ ഈ സൈറ്റിലോ ഒക്കെ ആയിട്ട് കൊടുക്കാം. നിങ്ങക്ക് തീർച്ചയായിട്ടും എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങക്ക് ബർത്ത്ഡേക്ക് ആരെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ നിങ്ങക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേജിൽ ഒന്ന് കയറി നോക്കാം. അപ്പോ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, take care, bye bye.